ശ്രീ പ്രസന്നൻ, താങ്കൾ കാർട്ടൂൺ അക്കാദമിയുടെ മുൻ ചെയർമാൻ കൂടിയാണല്ലോ ശ്രീ പ്രസന്നൻ ആയിക്കാട്. നോക്കൂ, ഇത് വെറും ഒരു അനൂപ് രാധാകൃഷ്ണന്റെ വിഷയമാണോ? സൈബർ അറ്റാക്ക് വരുന്ന അനൂപ് രാധാകൃഷ്ണൻ, അനൂപ് രാധാകൃഷ്ണന് ഫോണ് ഓൺ ചെയ്ത് വെക്കാൻ കഴിയുന്നില്ല, ഇത് ഇവിടെ തീരില്ല എന്ന ഭീഷണി വരുന്നു. ഇതിനെ കാർട്ടൂണിസ്റ്റ് മാധ്യമ ലോകമാകെയും നമുക്ക് വേണ്ടി പറയാൻ സർക്കാരും മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനെ അവരൊക്കെ ഉണ്ടോ, അതോ അനൂപ് ഒറ്റക്കായോ? അല്ല, ഇതിനെ ഞാൻ മറ്റൊരു തരത്തിൽ കാണാൻ ആഗ്രഹിക്കുക. കാരണം കാർട്ടൂണിന്റെ പ്രസക്തി ഒരു അടുത്തിടെ ഞങ്ങൾ ഒരു ക്ലബ് ഹൗസ് മീറ്റിംഗ്, ഞാനും ശ്രീ സുധീറും ശ്രീ അനു എല്ലാം പങ്കെടുത്ത ഒരു ഇതിൽ കാർട്ടൂണിനെ ട്രോളുകൾ വിഴുങ്ങുന്നോ എന്നൊരു ചോദ്യമായിരുന്നു. അന്ന് പലരും പറഞ്ഞു ശരിയാണ്, ട്രോളുകൾ പെട്ടെന്നുണ്ടാകുന്ന, ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്നുണ്ടാകുന്ന തകരെ എന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് വരേണ്ടൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് സ്ഥാപിച്ച ഒരിടത്തു നിന്ന് ഇത് കാർട്ടൂണിന് പ്രസക്തി ഏറുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട്. വിവാദത്തിന്റെ പരിസരമുണ്ട് എന്നുള്ളത് തർക്കമില്ല. ഇതിന്റെ കൂട്ടത്തിൽ സപ്ലിമെന്റ് ചെയ്ത് മറ്റൊരു കാര്യം ഞാൻ പറയുന്നത്, നമ്മുടെ ഇപ്പോൾ ടി ജി മോഹൻദാസ് അവരെ പോലെയുള്ള ആൾക്കാർ ഈ പശുവിനെ കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ മൂത്രത്തെ കുറിച്ചും ചാണകത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മുടെ ആർഷഭാരത സംസ്കാരത്തിന്റെ ഒരു തട്ടകമുണ്ട്. അവിടെ പഞ്ചഗതിയം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അഞ്ച് പശുവിൽ നിന്ന് ലഭിക്കുന്ന അഞ്ച് കാര്യങ്ങൾ ഔഷധം ആയിട്ട് കരുതുന്ന ഒരു സംഭവമുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ ഇതിനെ തള്ളി പറയുന്നത്? അപ്പൊ നമ്മൾ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് പശുവിനെ, പക്ഷെ ഇവിടെ അതല്ല. ഞാൻ ശ്രീ ടി ജിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ്, തുടക്കത്തിലെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞു അത് പശുവായിരുന്നോ കഴുതയായിരുന്നോ, അവിടെയാണ് പ്രശ്നം. അത് ആദ്യം ഇവർ ഒരു പക്ഷേ ധരിച്ചത് ശ്രീ അനൂപ് അതിനെ കഴുതയാക്കി വരച്ചു. അപ്പൊ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത ഒരു കഴുത അത് പശുവാണെന്ന് തിരിച്ചറിയുന്നത് പിന്നെ ആയിരിക്കാം, ഒരുപക്ഷെ അതാണ് സംഭവിച്ചത്. അപ്പൊ ഇതിന്റെ അയറണിക്കലായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ കാവി പുതച്ച ഒരു പശു ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ് തെറ്റ്? ഇന്ത്യ എന്ന് പറയുന്ന ഗോമാതാവ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ശ്രീ ടി ജി ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ പശുവിനെ വരച്ചു, ഒരു കാവി പതപ്പിച്ചു എന്ന് പറയുന്നിടത്ത് തൊട്ടിപ്പുറയിരിക്കുന്ന ചൈനയെ എന്ന് ഇവിടെ വിഷയം അതായിരുന്നില്ല. അതേപോലെ തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ചൈനയെ വിമർശിച്ച് വരച്ച കാർട്ടൂണ് എത്രയോ കാർട്ടൂണുകളുണ്ട്. ഇനി ശ്രീ നികേഷ് ചോദിച്ച ചോദ്യത്തിലേക്ക്, ഇവിടെ നമ്മുടെ അനൂപ് വരച്ച കാർട്ടൂണിന്റെ ലൈക്കിന്റെ എണ്ണം ഞാൻ നോക്കി. അദ്ദേഹത്തിന് കിട്ടിയ, ഞാൻ പറയുന്നത് അത്രേ ഉള്ളൂ. എനിക്കിപ്പോ അറിയേണ്ടത് അനൂപ് രാധാകൃഷ്ണൻ ഒറ്റക്കാണോ ഈ വിഷയത്തിൽ? ഒരിക്കലുമല്ല, ഒരു കാർട്ടൂണിസ്റ്റും ഒരിക്കലും ഒറ്റയ്ക്കായിരുന്നില്ല. ഇവിടെ ഒരുപക്ഷെ ഈ പറഞ്ഞത് ശരിയാണ്, ഒരാള് കൈകാര്യം ചെയ്യുന്ന ഇത് ഏകാന്തതയിൽ ഇരുന്ന് ഒരു കാർട്ടൂണിസ്റ്റിന്റെ തലയിൽ തോന്നുന്ന വിഷയമാണ്. അദ്ദേഹം കാർട്ടൂൺ അക്കാദമിയിലെ 100-200 പേരോട് ആലോചിച്ച് തന്നല്ലോ കാർട്ടൂൺ വരയ്ക്കുന്നത്. ഇത് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു കാർട്ടൂണാണ്, ഒരു പത്രസ്ഥാപനത്തോട് ആലോചിച്ച് തന്നെ അദ്ദേഹം പറഞ്ഞോളൂ. താങ്കൾ കഴിഞ്ഞു ഏതാണെന്നറിയോ? ഫ്രാങ്കോ ബിഷപ്പിനെതിരെ വരച്ച കാർട്ടൂണിന് ഇതുപോലെ അക്കാദമി അവാർഡ് കൊടുത്തിരുന്നു. ആ അവാർഡ് നാളിതുവരെ കൈമാറിയിട്ടില്ല. അറിയാമോ കാർട്ടൂണിസ്റ്റ് നേതാക്കന്മാർക്ക് ഒന്നാമതും കൂടെ എടുക്കണേ? ആ കൊടുക്കാൻ തീരുമാനിച്ചു, ഇപ്പോഴത്തെ അവാർഡും കഴിഞ്ഞ തവണത്തെ അവാർഡും ഒരുമിച്ച് 2020 കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ലല്ലോ സാർ. അതിനുശേഷം ഒരുമിച്ച് കൊടുക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട് സാർ. ആ സാർ മറ്റെല്ലാ അവാർഡുകളും കൊടുത്തു, കാർട്ടൂണിന്റെ മാത്രം അവാർഡ് കൊടുക്കാൻ പറ്റാതെ എന്താ സാർ 2020? സാർ നിങ്ങൾ വീണോളൂ, വീണെടുത്ത് കിടന്ന് ഉരുണ്ടോളൂ, ഉരുണ്ടെടുത്ത് പിന്നെ ഇനി ചോടരുത് സാർ. സാർ എനിക്ക് ഒന്ന് പറയാനുള്ളത്, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയും മറ്റ് പാർട്ടിയിലെ നേതാക്കളെയും നിങ്ങൾ കണ്ടുപഠിക്കണം. എങ്കിൽ മാത്രമേ കേരളത്തിൽ ബി ജെ പിക്ക് വളരാൻ പറ്റുള്ളൂ. ഇത്തരത്തിലുള്ള നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് ബഹളം കൂട്ടുന്നതിന് പകരം വികസന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ബി ജെ പി നടത്തി കഴിഞ്ഞാൽ ബി ജെ പിക്ക് കേരളത്തിൽ വളരാൻ പറ്റുള്ള ചെറിയൊരു അല്ല. ശ്രീ അനൂപ് രാധാകൃഷ്ണൻ, ശ്രീ അനൂപ് രാധാകൃഷ്ണൻ, ഇക്കാര്യത്തിൽ നിങ്ങൾ, ഞാൻ നേരത്തെ ശ്രീ പ്രസന്നനോട് ചോദിച്ച കാര്യം, നിങ്ങൾ ഒറ്റപ്പെട്ടു പോയെന്ന് തോന്നൽ താങ്കൾക്കുണ്ടോ? ഒരു കേരള കാർട്ടൂൺ അക്കാദമി എന്ന സംഘടന മുഴുവനായിട്ട് എന്റെ കൂടെ ഉണ്ട്. കാർട്ടൂണുകൾ ഇഷ്ടപ്പെടുന്ന ഇത്തരം അശാസ്ത്രീയതയെ വെറുക്കുന്ന ജനങ്ങൾ എന്റെ കൂടെ ഉണ്ടെന്ന്. കാർട്ടൂൺ അക്കാദമി മാത്രം പോരാ, മാധ്യമ ലോകം വേണം, കേരളമാകെ വേണം, സർക്കാർ വേണം. അതിന് ശ്രീ നികേഷിനെ ഉൾപ്പെടെ ഒരു സപ്പോർട്ട് ഞാൻ
ഇപ്പോ ഈ അവസരത്തിൽ അപേക്ഷിക്കുകയാണ്. ഓക്കെ, അല്ല ഞാൻ ഞാൻ മാത്രമല്ലല്ലോ എന്ന് വെച്ചാൽ ഒരു സമൂഹമാകെ പിന്തുണയുണ്ടോ അതോ താങ്കൾ വിഷമിക്കുകയാണോ ഇപ്പോൾ? നിലവിൽ ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞത് സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു, അപ്പൊ അതിനെ മറ്റേ മാധ്യമങ്ങളൊന്നും ടേക്കപ്പ് ചെയ്തിട്ടില്ല. ഒരു കാർട്ടൂണിസ്റ്റ് എന്നുള്ള നിലയിൽ സൈബർ അറ്റാക്ക് വന്നാൽ അതിനകത്ത് എന്തിനാണ് ഒരു ഒരു ദൗർബല്യം നമുക്ക് വേണ്ടതുണ്ടോ? വരട്ടെ വിമർശിക്കാൻ, എനിക്ക് വിമർശിക്കാൻ അവകാശമുള്ളത് പോലെ എന്നെയും വിമർശിക്കാൻ അവകാശമുണ്ട്. അത് ശാരീരികമായി വരാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പക്ഷേ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ്, രണ്ടാമതിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധിക്കണം. അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സമൂഹം നേരിടും, അതൊരു അക്രമത്തിനുള്ള ഒരു ആഹ്വാനം തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഉള്ളിൽ ചെറിയൊരു ടെൻഷൻ്റെ ഒരു അവസ്ഥയുണ്ട്. കാരണം അത് സൈബറിൽ നിന്ന് മാറി പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇന്ന് ലളിതകല അക്കാദമിയുടെ മുമ്പിലേക്ക് മാർച്ച് നടക്കുന്നു എന്നറിഞ്ഞു. ഇതെങ്ങനെ വരുന്നു എന്ന് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സൈബറിൽ നിന്ന് മാറി ഒരു ആഹ്വാനം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അതെ, അപ്പോ ഒരു 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 ആക്രമണ ആഹ്വാനമാണ് കെ സുരേന്ദ്രൻ നടത്തിയിട്ടുള്ളത് എന്നുള്ളത് പൊതുസമൂഹത്തിനോട് താങ്കൾ ഇപ്പോൾ പറയുകയാണ്. അങ്ങനെ ഒരു ആഹ്വാനം നടത്തിയതായി താങ്കൾക്ക് സംശയം ഉണ്ടെങ്കിൽ പോലീസിൽ പരാതി നൽകണമല്ലോ. ഇന്ന് നൽകാനാണ് തീരുമാനം. ഓക്കെ, പോലീസിനെതിരെ പോലീസിന് പരാതിയും നൽകും. ശരി.